ഇന്നൊരു നാടൻ റെസിപ്പിയായ പയറില തോരനാണ് ഉണ്ടാക്കുന്നത്. ഇതിനൊരു സ്പെഷ്യലായിട്ട് റെസിപ്പിയാണ് എന്തെന്ന് വെച്ചാൽ എൻ്റെ അപ്പപ്പ പറഞ്ഞ റെസിപ്പിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു തോരൻ കഴിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടെ തന്നെ ഞാൻ ഇപ്പപ്പയുടെ കുറച്ച് തോട്ടം കാണിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ മുകളിലായിട്ടൊരു പറമ്പുണ്ട്. അവിടെ ഇപ്പപ്പ കുറേ പച്ചക്കറി ചെടികൾ നട്ടിട്ടുണ്ട്. അതൊക്കെ ഇനി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ നമ്മൾ പയറിൻ്റെ ഇല എല്ലാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ കയ്യിൽ വെച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ നമ്മുടെ തോരന് മുറിക്കുക, ചെറുതായിട്ട് തന്നെ മുറിക്കുക. ഇനി നിങ്ങൾക്ക് കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ട് കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പയറിൻ്റെ ഇല എല്ലാം നന്നായിട്ട് ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തോരനിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കാണിച്ചു തരാം. തേങ്ങ, മഞ്ഞൾപ്പൊടി, 2 ചെറിയുള്ളി, 3 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ ഇല നന്നായി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ചീരയൊക്കെ തോരൻ വെക്കുമ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കൊടുക്കാറ്, അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന എല്ലാം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒന്നുകൂടെ കുറച്ച് കൂടുതൽ മുളകെടുക്കണം. ഞാൻ ഇവിടെ 2 എണ്ണമുള്ളൂ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയിൽ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതായി ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. വെള്ളം ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടാൻ. അപ്പോൾ ഇനി നമ്മൾ സ്റ്റൗ ടോപ്പിലോട്ട് പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഉച്ചത്തിനുള്ള എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ട് പൊട്ടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായി പൊട്ടി വന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ ചെറിയുള്ളി, കുറച്ച് കൂടുതൽ ചെറിയുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, ആ തോടത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഈ ചെറിയുള്ളി എല്ലാം ഒന്ന് വഴന്ന് കിട്ടുന്നത് കണ്ടാൽ നമ്മൾ അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ പയറിൻ്റെ ഇല, അത് നമ്മൾ കുറച്ച് നീളത്തിലൊക്കെയാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതിട്ട് കൊടുക്കാം.
ചെറുള്ളി നമ്മൾ നമ്മുടെ പയറിലെ തോരൻ എടുക്കുമ്പോൾ കുറച്ച് അത്യാവശ്യത്തിന്, അപ്പോൾ ഞാൻ ഈ എടുത്ത ഇലക്ക് അത്യാവശ്യത്തിനുള്ള ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ചാണ് ഇല എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചെറിയുള്ളി കുറക്കാം. നമ്മളതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നുണ്ട്, തേങ്ങ അരക്കിട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല, നമ്മൾ ആവിലിട്ടിട്ടാണ് വേവിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ കഴിച്ച എല്ലാ ഇല തോരനൊന്നും വളരെ എന്താ പറയുക ഒരു വ്യത്യസ്ത ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ബാക്കിയുള്ള ഇലനേക്കാളും നല്ല ഇഷ്ടമായി ഒരു മുരിങ്ങ ഇല തോരൻ. ആദ്യമായിട്ടാണ് കഴിക്കും ചെയ്യുന്നത്, ഇപ്പോൾ പപ്പ പറഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് ഉണ്ടാക്കും ചെയ്യുന്നത്. നല്ല എന്താ പറയുക നമുക്ക് കഴിച്ചാൽ മതിയാവില്ല, അത്ര നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മുടെ ആരുള്ള ഒരു ഇലയും കൂടിയാണ്, അപ്പോൾ നമ്മുടെ ഹെൽത്തിനും നല്ല നല്ല അനുയോജ്യമായ ഒരു ഇല തോരനും കൂടിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ഇതിലിട്ട് കൊടുക്കും, നമ്മൾ നേരത്തെ അരിച്ച് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും അതെല്ലാമാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ചിരുന്നു, അതായത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന നമ്മുടെ തേങ്ങടിയും അതിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതോടെ നമ്മുടെ പയറിലെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായി ട്രൈ ചെയ്യണം. ഞാനും ഈ ഒരു ചീരത്തോരൻ അല്ലെങ്കിൽ ഇലയിൽ വെച്ചിട്ടുള്ള എന്ത് തോരനും അധികം കഴിക്കാത്ത ആളാണ് ഞാൻ. പക്ഷേ എനിക്ക് ഈ ഒരു പയറിൻ്റെ ഇല ഈ തോരന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഞാൻ കുറേ കഴിച്ച്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ കൂടിയാണ്. നമ്മുടെ ഇലവർഗം കൊണ്ട് എന്തുണ്ടാക്കിയാലും ഹെൽത്താണ്, പക്ഷേ ഒന്നുകൂടെ കഴിക്കാനൊക്കെ നല്ല സ്വാദുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസിനായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.